കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പ്രതികളും പിടിയിലായി. കൊല്ലപ്പെട്ട തിരൂർ സ്വദേശി സിദ്ദിഖിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരനായ ഷിബിലി, ഷിബിലിയുടെ സുഹൃത്ത് ഫർഹാന, ഫർഹാനയുടെ സുഹൃത്ത് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. ഷിബിലിയെയും ഫർഹാനയും ചെന്നൈയിൽ നിന്നാണ് പിടികൂടിയത്. മൂന്നുപേരും പാലക്കാട് വല്ലപ്പുഴ സ്വദേശികളാണ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം രണ്ട് ട്രോളി ബാഗുകളിലാക്കി അട്ടപ്പാടി ചുരത്തിലെ 9-ാം വളവിൽ പ്രതികൾ ഉപേക്ഷിക്കുകയായിരുന്നു. മൃതദേഹം പ്രതികൾ കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൃതദേഹത്തിന് 7 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൊലപാതകം നടന്നത് 18-നും 19-നും ഇടയിലാണെന്നും മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. പ്രതികളെ ഉടൻ കേരളത്തിലെത്തിക്കുമെന്നും മലപ്പുറം SP പറഞ്ഞു. ഇവരുടെ വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ കൊന്ന രീതികളും നമുക്ക് പ്രതികളിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ്. ഇവരുടെ വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും CCTV കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിലുമാണ് നമുക്ക്, പിന്നെ അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പറയുന്ന ബോഡി അട്ടപ്പാടി മേഖലയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. മരണം നടന്നത് ഏകദേശം 18-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ബോഡി 7 ദിവസത്തോളം പഴക്കമുണ്ട്. വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകം, പല കാരണങ്ങളും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്, ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. എന്താണ് നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരൂർ സ്വദേശി, കോഴിക്കോട് ഹോട്ടൽ വ്യവസായം നടത്തുന്ന സിദ്ദിഖിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പുരോഗമിക്കുന്നത്. സിദ്ദിഖിന്റെ മൃതശരീരം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. 7 ദിവസത്തെ പഴക്കം മൃതദേഹത്തിലുള്ളതുകൊണ്ട് തന്നെ അഴുകിയ നിലയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ശരീരത്തിൽ നിന്നും കാര്യമായ രീതിയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയുന്ന നിലയിലായിരുന്നില്ല. കാരണം മുറിവുകളും പാടുകളും അടയാളങ്ങളും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശരീരം മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിഷപദാർത്ഥങ്ങൾ ശരീരത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രവേശിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ രാസപരിശോധനയും ഇതിന്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ ഒപ്പം നടത്തുന്നുണ്ട്. 2 കഷ്ണങ്ങളായിട്ട് അരയ്ക്ക് മുകളിലും താഴെ 2 കഷ്ണങ്ങളാക്കി മുറിച്ച് ചുരത്തിൽ 2 പെട്ടികളിലാക്കി തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും വലിയ ദുരൂഹത ഈ കേസിൽ തുടരുന്നവയാണ്. കേസിലെ മുഖ്യപ്രതികളായ ഷിബിലിയെയും ഫർഹാനയെയും തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോ അവരിവിടെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ കേസിലെ ദുരൂഹത, എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം, എങ്ങനെയാണ് കൊന്നത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിനെല്ലാം ഒരു വ്യക്തമായ മറുപടി പോലീസിന്റെ ഭാഗത്തും ഇവരുടെ ചോദ്യം ചെയ്ത് പൂർത്തിയായതിനു ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. നിലവിൽ ഷിബിലിയും ഫർഹാനയും ഇവരുടെ സുഹൃത്തായ ആഷിഖ് എന്ന ചിക്കുവും മാത്രമാണ് പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ പ്രതിപട്ടികയിൽ കൂടുതൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാണെങ്കിലും നാളെയോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം, ഈ കേസിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾക്ക് ഒരവസാനം ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണുള്ളത്.